ഇന്ന് പല വിധത്തിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോഴും ബി എ ഇംഗ്ലീഷിൻ്റെയും ബി എ മലയാളത്തിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് ഇനി വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറിവ് കിട്ടും, കോളേജ് ലൈഫ് കിട്ടുന്നതിനപ്പുറത്ത് അത് ജോലിയിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടായേ മതിയാവും. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ആളുകളാണ് ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല ഫോട്ടോഗ്രാഫേഴ്സ്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, പക്ഷേ അവരുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ നോക്കുന്ന സമയത്ത്, അവരുടെ പോർട്ട്ഫോളിയോ അയച്ചു തരുന്നത് സമയത്ത്, അവരുടെ ഫോട്ടോകളുടെ ഒരു ക്വാളിറ്റിയും അത് ഇൻഡെപ്തൊക്കെ നോക്കിയിട്ടാണ് അയാളുടെ ഒരു സ്കില്ല് നമ്മൾ നിർണ്ണയിക്കുന്നത്. 1000 വാക്കിനൊരു ചിത്രം മതി എന്നുള്ളൊരു പ്രോവർബ് ഉണ്ട്, എന്നതുപോലെയാണ് ഒരു നല്ല ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഒരു യുദ്ധത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ഒരു വൃദ്ധയുടെ ഭാവങ്ങൾ പകർത്തിയുള്ള ഫോട്ടോഗ്രാഫി, ഒരു കുട്ടിയുടെ ഭാവങ്ങൾ പകർത്തിയുള്ള ഫോട്ടോഗ്രാഫി, അങ്ങനെ എത്രമാത്രം ഫോട്ടോഗ്രാഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അത്രയും ആഴത്തിലേക്ക് ചില ഫോട്ടോകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലമാവാറുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളുണ്ട്. എവിടെയാണ് ഇവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ? ഇതിന് ഡിഗ്രിയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ട് കാര്യമൊക്കെ ചോദിക്കുന്നവരുടെ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നല്ല കാര്യമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല, ആ ക്യാമറയുടെ ഓപ്പറേഷൻസ് അറിയില്ലെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് ഏറ്റവും ഫേമസ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫി. നമ്മൾ സ്റ്റുഡിയോയിൽ എടുക്കുന്ന മോഡലിംഗ് ഒക്കെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമാണ്. മറ്റൊന്നാണ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി. എനിക്കറിയാലോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൊക്കെ വരുന്ന ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫോട്ടോ ജേർണലിസം എന്നല്ല പറയാം. ഫോട്ടോ ജേർണലിസം പത്രങ്ങൾക്കും മീഡിയകൾക്കും നല്ല ഫോട്ടോസ് ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ പല പത്രങ്ങളും വരുന്ന ഫോട്ടോകൾ കാണുമ്പോഴാണ് നമ്മൾ ആ ആർട്ടിക്കിളിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന ചില ഫോട്ടോകളുടെ ആയിരിക്കും. അത്തരം ഫോട്ടോകൾക്ക് ഫോട്ടോ ജേർണലിസം ഒക്കെ പോലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. എവിടെയാണ് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്നത്? കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. ജവഹർലാൽ നെഹ്റു ആർക്കിടെക്ചർ ആൻഡ് ഫൈൻ ആർട്സ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, ഇവിടെ BFA ആണ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് നിങ്ങൾക്ക് അറിയുന്നൊരു കോഴ്സ് ആയിരിക്കും ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി ഭാരതി വിദ്യാപീഠ് പൂനെ, ഇവിടെ നിങ്ങൾക്കുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് BA ഇൻ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ BA ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് സിനിമോട്ടോഗ്രാഫി, MA ഇൻ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി ആൻഡ് സിനിമോട്ടോഗ്രാഫി. ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പേൾ അക്കാഡമി ആൻഡ് ഫാഷൻ മുംബൈയിലാണ്. ഇവിടെ നിങ്ങൾക്ക് 1 year പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്. നല്ല കോഴ്സാണ്. അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും. മറ്റൊന്ന് ലൈഫ് ആൻഡ് ലൈറ്റ് അക്കാഡമി ഊട്ടിയിലാണ്. ഇവിടെ PG ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഡിപ്ലോമ ഇൻ ഡോക്യുമെൻ്ററി, ട്രാവൽ ആൻഡ് നാച്ചുറൽ ഫോട്ടോഗ്രാഫി. ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമകൾ കിട്ടണമെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചാൽ മതി. ജാമ്യ മില്ലിയ ഇസ്ലാമിയ ന്യൂഡൽഹി സർട്ടിഫിക്കേഷൻ ഓഫ് ഫോട്ടോഗ്രാഫി, ഐക്യാറ്റ് ഡിസൈൻ ആൻഡ് മീഡിയ കോളേജ് ബാംഗ്ലൂരു ചെന്നൈക്കുള്ള സ്ഥാപനങ്ങൾ പലവിധ കോഴ്സുകളുണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ക്യാമറ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ്. സിംബോസിയം സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി പൂനെയിലാണ്. നാഷണൽ അക്കാഡമി ഓഫ് ഫോട്ടോഗ്രാഫി കൊൽക്കത്തയിലാണ്. നിഡ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് ഗാന്ധിനഗറിലുള്ള വലിയൊരു പ്രശസ്തമായ സ്ഥാപനമാണ്. ഇവിടെ MDes ഫോട്ടോഗ്രാഫി ഡിസൈൻ ഉണ്ട്, മാസ്റ്റർ ഓഫ് ഡിസൈനിങ് ഇൻ ഫോട്ടോഗ്രാഫി ഡിസൈൻ. നിഡിന് പ്രത്യേക എക്സാമിനേഷൻസ് ഒക്കെ, എൻട്രൻസ് എക്സാമിനേഷൻസ്, ആ എക്സാമിനേഷൻ വഴിയാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുക. CDT ട്രിവാൻഡ്രം ക്യാമ്പറ്റിൽ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഞാൻ പറയാത്ത സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, BSc ഫോട്ടോഗ്രാഫി കൊടുക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ തെരുവ്, എത്ര ആളുകൾ ഫോട്ടോഗ്രാഫി എന്നുള്ള മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവരും പോകുന്നത് വല്ല BSc മാത്സ് ഒക്കെ പഠിക്കാനായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള കോഴ്സുകളുണ്ടെന്ന് അത് അന്വേഷിക്കാം. എനിക്ക് ഭാവിയിൽ ഇതാവാനാണ് ആഗ്രഹം, അതിനേത് കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത് അറിയുന്ന ഒരു കരിയർ കൺസൾട്ടൻ്റ് അടുത്ത് പോയി ചോദിക്കുക. അതിനനുസരിച്ച് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു കറക്റ്റായിട്ടുള്ള ഫ്യൂച്ചർ ഡിസൈൻ ചെയ്ത് അതിലേക്ക് മാത്രം യാത്ര ആരംഭിക്കുക. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. വിഷു ആൾ ദ ബെസ്റ്റ്.